ഭൂമിയിലെ മഴവില്ലിനു സമാനമായ പ്രതിഭാസം ഭൂമിക്ക് പുറത്ത് ഏതു ഗ്രഹത്തിലാണ് കണ്ടെത്തിയിട്ടുള്ളത് വീനസ് അഥവാ ശുക്രനിലാണ് ശുക്രനിൽ അഥവാ വീനസിൽ കാണുന്ന മഴവില്ലിന് സമാനമായ പ്രതിഭാസം ഏതു പേരിൽ അറിയപ്പെടുന്നു ഗ്ലോറി ഗ്ലോറി എന്നാണ് ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന അക്ഷരമറ്റം ക്യൂസ് ജൂൺ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള അക്ഷരമറ്റത്തെ അടിസ്ഥാനമാക്കി എൽ പി യു പി സബ് ജില്ലാ ജില്ല മോഡൽ ക്യൂസ് മൂന്നാമത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സബ് ജില്ലാ ജില്ല വിജയിക്കാൻ അക്ഷരമറ്റം ക്യൂസിനും മറ്റ് ജി കെ ക്യൂസുകൾക്കും ഉണ്ണീസ് വിജയപാത ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പ്രകാശകിരണങ്ങൾ എവിടെ പതിക്കുന്നതിൻ്റെ ഫലമായാണ് വെളുത്ത മഴവില് അഥവാ ഗോസ്റ്റ് റെയിൻബോ നമുക്ക് കാണാനാവുന്നത് മോഡൽ മഞ്ഞിൽ പതിക്കുന്നതിൻ്റെ ഫലമായി മോഡൽ മഞ്ഞ് മേഘവില്ലേ അഥവാ ക്ലൗഡ് ബോ എവിടെ നിന്നുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വിമാനത്തിൽ നിന്നും താഴെയുള്ള മേഘങ്ങളിൽ കാണാം ശുക്രനിലെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള ആസിഡ് സൾഫ്യൂറിക് ആസിഡ് വിവിധ വർണ്ണങ്ങൾ ചേർന്ന തൂവലുകളുള്ള തത്തകളായ റെയിൻബോ ലോറിക്കീറ്റ് ഏത് വൻകരയിലാണ് കാണപ്പെടുന്നത് ഓസ്ട്രേലിയ വൻകരയിൽ റെയിൻബോ ബി ഈറ്റർ എന്ന പക്ഷി ഏത് വൻകരയിലാണ് ഓസ്ട്രേലിയ വൻകരയിൽ തൊലിക്ക് പല വർണ്ണങ്ങളുള്ളതും കണ്ടാൽ ഒരു പെയിന്റിംഗ് പോലെ തോന്നിക്കുന്നതുമായ വൃക്ഷം ഏത് റെയിൻബോ യുക്കാലിപ്റ്റസ് മഴവിൽ രാജ്യം എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് രാജ്യത്തെയാണ് ദക്ഷിണാഫ്രിക്ക മഴവിൽ ലോഹം എന്ന് വിളിക്കുന്നത് ഏത് ലോഹത്തെയാണ് ഇറിഡിയം ഇറിഡിയം എന്ന ലോഹത്തെയാണ് മഴവിൽ ലോഹം എന്ന് വിളിക്കുന്നത് ഇറിഡിയത്തിന് ആ പേര് കിട്ടിയത് ഏത് ഗ്രീക്ക് ദേവതയുടെ പേരിൽ നിന്നാണ് ഐറിസ് ഐറിസ് എന്ന ദേവതയുടെ വയലാർ അവാർഡ് സമ്മാനിക്കുന്നത് എല്ലാ വർഷവും ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് എന്താണ് ആ ദിവസത്തിൻ്റെ പ്രാധാന്യം വയലാർ രാമവർമ്മയുടെ ചരമദിനമാണെന്ന് മിന്നാമിനുങ്ങ് പോലുള്ള ജൈവ ദീപ്തി പുറപ്പെടുവിക്കുന്ന പ്രകാശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് താപമില്ല എന്നതാണ് ബീച്ച് മരത്തിൻ്റെ ആയുസ് എത്രയാണ് ൂറ് വർഷം ഒരു ബീച്ച് മരം അതിൻ്റെ ആയുസിൽ എത്ര ലക്ഷം വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പതിനെട്ട് ലക്ഷം വിത്തുകൾ ഏത് വൃക്ഷത്തിൻ്റെയാണ് നൂറ് കോടി വിത്തുകളിൽ ഒരെണ്ണം മാത്രം അതിജീവിക്കുന്നതായി പറയുന്നത് പോപ്ലാർ മരം പോപ്ലാർ മരത്തിൻ്റെ വരാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചും സസ്യഭുക്കുകളുടെ വരവിനെക്കുറിച്ചും സഹോദര സസ്യങ്ങൾക്ക് വൃക്ഷങ്ങൾ മുന്നറിയിപ്പ് നൽകി പ്രതിരോധം തീർക്കുന്നത് എങ്ങനെയാണ് ഇലകളിൽ വിവിധ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് ഇനി ചങ്ങമ്പുഴയെക്കുറിച്ചാവട്ടെ കുറച്ച് ചോദ്യങ്ങൾ മലയാളത്തിന്റെ ഭാവഗായകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള പിള്ള ചങ്ങമ്പുഴ ജനിച്ചതെവിടെ ഇടപ്പള്ളി കൊച്ചി കൊച്ചിയിലെ ഇടപ്പള്ളിയിൽ ചങ്ങമ്പുഴയുടെ ജനനം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഒക്ടോബർ പത്തിനാണ് ചങ്ങമ്പുഴ ജനിച്ചത് ഇരുപത്തി വയസ്സിൽ അൻപത്തിമൂന്ന് കവിതകളുടെ സമാഹാര കൃതി പ്രസിദ്ധീകരിച്ച കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അക്ഷരമുറ്റം ജയിക്കാനോ സ്വിജിബാധ സബ്സ്ക്രൈബ് ചെയ്തോളൂ ചങ്ങമ്പുഴയുടെ മാസ്റ്റർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി രമണൻ രമണൻ മലയാളത്തിലെ ആദ്യത്തെ നാടകീയ വിലാപകാവ്യം രമണൻ ചങ്ങമ്പുഴയുടെ എത്രാമത്തെ വയസ്സിലാണ് രമണൻ പ്രസിദ്ധീകരിച്ചത് ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ചങ്ങമ്പുഴ രമണൻ ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത് തൻ്റെ ആത്മസുഹൃത്ത് ഇടപ്പള്ളി രാഘവൻ പിള്ളയ്ക്ക് മലരണിക്കാടുകളും നിലാവും നീലാകാശവും ഭാവനയിൽ ചാലിച്ചെഴുതിയ കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള മലയാള കവിതയിൽ പ്രണയത്തിന്റെ വസന്തപൗർണമി ചൊരിഞ്ഞ കവി ചങ്ങമ്പുഴ മരണപ്പെട്ടതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജൂൺ പതിനേഴിന് തൻ്റെ മുപ്പത്തി ഏഴാമത്തെ വയസ്സിൽ രക്തദാനം മഹാദാനം രക്തത്തെക്കുറിച്ചാവട്ടെ അടുത്ത ചോദ്യങ്ങൾ ലോക രക്തദാതാക്കളുടെ ദിനം എന്നാണ് ജൂൺ പതിനാലിനാണ് ബ്ലഡ് ഡോണേഴ്സ് ഡേ ഒരാളുടെ ശരീരഭാരത്തിൻ്റെ എത്ര ശതമാനമാണ് രക്തം ഉണ്ടായിരിക്കുക എട്ട് ശതമാനം എട്ട് ശതമാനം പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവെത്ര അഞ്ച് ലിറ്റർ ശരാശരി അഞ്ച് ലിറ്റർ പ്രാണവായു ജലം പോഷകങ്ങൾ എന്നിവ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നതിലും വിസർജന വസ്തുക്കൾ നീക്കുന്നതിലും പ്രധാന പങ്കു വഹിക്കുന്ന ശരീരത്തിലെ ഘടകം രക്തം രക്തത്തിലെ ജലം പ്രോട്ടീനുകൾ മറ്റു ഘടകങ്ങൾ എല്ലാം കൂട്ടിച്ചേർത്ത് പൊതുവെ പറയുന്ന പേര് പ്ലാസ്മ പ്ലാസ്മ രക്തഗ്രൂപ്പിന് പേര് നൽകുന്നത് രക്തത്തിലെ ഏത് ഘടകം നോക്കിയാണ് ആൻറിജൻ ആൻറ്റിജൻ എന്ന ഘടകം നോക്കി ആൻറിജൻ എ നാം സാധാരണയായി രക്തത്തിലെ ഏതു ഘടകമായിട്ടാണ് പറയാറുള്ളത് ആർ എച്ച് ഘടകം ആർ എച്ച് ഘടകം ആർ എച്ച് ഘടകം അഥവാ ആർ എച്ച് ഫാക്ടർ ഉള്ള രക്തത്തെ എന്തായാണ് പറയുക പോസിറ്റീവ് രക്തഗ്രൂപ്പാണ് ആറച്ച് ഘടകം രക്തത്തിൽ ഇല്ല എങ്കിൽ ആ രക്തം ഏത് ഗ്രൂപ്പിൽ പെടുന്നു നെഗറ്റീവ് രക്തഗ്രൂപ്പ് അനുയോജ്യമല്ലാത്ത രക്തം ഒരാളുടെ ശരീരത്തിൽ സ്വീകരിച്ചാൽ എന്ത് പ്രശ്നമാണ് ഉണ്ടാവുക ദാതാവിന്റെ രക്തത്തിലെ ആന്റിജനും സ്വീകരിച്ച ആളുടെ രക്തത്തിലെ ആന്റിബോഡിയും തമ്മിൽ പ്രതിപ്രവർത്തിച്ച് രക്തക്കട്ട രൂപപ്പെടും രണ്ടു രക്തവും തമ്മിൽ യോജിക്കില്ല പരീക്ഷണശാലകളിൽ രക്തം കൃത്രിമമായി ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ല അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി രക്തം സൂക്ഷിച്ചു വെക്കുന്നത് എവിടെയാണ് രക്തബാങ്ക് ബാങ്ക് അഥവാ ബ്ലഡ് ബാങ്കിൽ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങി അല്ലാതെ സ്വന്തം ഇഷ്ടത്തിന് രക്തം ദാനം ചെയ്യുന്നതിന് പേര് സന്നദ്ധ രക്തദാനം ഏറ്റവും സുരക്ഷിതമായ രക്തദാനം ഏതാണ് സന്നദ്ധ രക്തദാനം ഒരാൾ രക്തദാനം നടത്തിയാൽ ആ രക്തത്തെ ഘടകങ്ങളാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര പേർക്ക് പരമാവധി ഉപകരിക്കും പരമാവധി നാല് പേർക്ക് അത് ഉപകരിക്കും ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് എത്ര കാലയളവിൽ രക്തം ദാനം ചെയ്യാം മൂന്ന് മാസത്തിൽ ഒരിക്കൽ രക്തദാനം ചെയ്യാം ആരോഗ്യമുള്ള സ്ത്രീകൾക്ക് എത്ര മാസത്തിൽ രക്തദാനം ചെയ്യാം നാല് മാസത്തിൽ ഒരിക്കൽ സ്ത്രീകൾക്ക് രക്തദാനം ചെയ്യാം ആരോഗ്യമുള്ള ഏത് പ്രായക്കാർക്ക് രക്തദാനം ചെയ്യാം പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള ആളുകൾക്ക് രക്തദാനം ചെയ്യുന്ന ഒരാൾക്ക് കുറഞ്ഞത് എത്ര ശരീരഭാരം ഉണ്ടായിരിക്കണം നാൽപ്പത്തി അഞ്ച് കിലോഗ്രാം എങ്കിലും ശരീരഭാരം ഉണ്ടായിരിക്കണം രക്തദാനം ചെയ്യുന്ന ഒരാളുടെ ആരോഗ്യം വർദ്ധിക്കുന്നതോടൊപ്പം ഏത് രോഗത്തിന്റെ സാധ്യതയാണ് കുറയ്ക്കാൻ കഴിയുന്നത് ഹൃദ്രോഗ സാധ്യത കുറയും രക്തദാനം കൊണ്ടുള്ള മഹത്തായ നേട്ടം എന്താണ് ഒരാളുടെ ജീവൻ രക്ഷിക്കാം രക്തദാനം ജീവദാനമാകുന്നത് അങ്ങനെയാണ് സാധാരണയായി രക്തഗ്രൂപ്പുകൾ എത്രയാണ് ഉള്ളത് സാധാരണയായി നാല് ഗ്രൂപ്പുകളാണ് എ ബി എ ബി ഒ എന്നിങ്ങനെ നാല് ഗ്രൂപ്പുകൾ എ ബി ഒ രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയത് ആരാണ് കാൾ ലാൻസ്റ്റൈനർ കാൾ ലാൻസ്റ്റൈനർ ആരുടെ ജന്മദിനമാണ് ജൂൺ പതിനാല് രക്തദാതാക്കളുടെ ദിനമായി ആചരിക്കുന്നത് കാൾ ലാൻസ്റ്റൈനറുടെ ജന്മദിനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് ജൂൺ പതിനാലിനാണ് അദ്ദേഹം ജനിച്ചത് താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം